ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു ക്ഷമാപണത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണ് കാര്യം എന്ന് പറയാം. കെ സൈക്ലോപീഡിയ 8 പണി എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. 10-18 ഒക്ടോബർ 18 ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഇതിപ്പോ നവംബർ 18 കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പുറത്തോട്ട് വന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി, എന്താണ് കാര്യം? ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് ഇത്രയും വൈകിയെന്നുള്ളത്, ഈ ഞാൻ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് തീരെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഞാനൊരു ക്ഷമാപണം പറഞ്ഞുകൊള്ളുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കുട്ടിയും ഒരു ഫുൾ ടൈം ജോലിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി തിരക്ക് കാരണവും പിന്നെ കുഞ്ഞ് വളർന്നു വരികയാണ്. പണ്ട് കുഞ്ഞ് കുറച്ചൊരു ചെറുതായിരുന്നപ്പോൾ അവൾ കൂടുതൽ ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുട്ടി ഇപ്പോൾ ഉറക്കം കുറഞ്ഞപ്പോൾ എൻ്റെ പണി കൂടി. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ടൈം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ ഉറങ്ങാൻ നല്ല താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഉറങ്ങാൻ താമസിക്കുന്നുണ്ട്. വ്ളോഗുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, അന്യായ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. 100 എൻട്രീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം കുറച്ച് പണി എടുത്തു വേണം നമുക്ക് ഇതിലോട്ട് വരാൻ. അപ്പോൾ ഇന്നും നമ്മളിവിടെ ഈ വീഡിയോയുമായി വന്നിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും കുറച്ച് വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതേ വ്യത്യസ്തത നമ്മൾ ഇതിലും പുലർത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ വിജയിക്ക് മാത്രം അല്ല നമ്മൾ സമ്മാനം കൊടുക്കുന്നത്, ഏറ്റവും നന്നായി വിജയിക്കാൻ ശ്രമിച്ച ആളിന് സമ്മാനം കൊടുക്കുന്നു. കാരണം പലപ്പോഴും വിജയികൾ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള ശ്രമം ആണ് വിജയത്തിൻ്റെ മുന്നോടി. അപ്പോൾ ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിജയിക്കാൻ ശ്രമിച്ച ആളിനുള്ള ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. സമ്മാനം എന്താണ് എന്നല്ലേ, കെസൈക്ലോപീഡിയയുടെ സ്വന്തം ജേഴ്സിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിജയിക്കാൻ ശ്രമിച്ചവർക്കുള്ള സമ്മാനമാണ്. ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് വിജയിക്കുള്ള സമ്മാനം പുറകേ വരുന്നുണ്ട്. അതിൽ ഒരു 100-116 പരം എൻട്രീസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ഒന്ന് പണിയെടുത്ത് ഊഹിക്കാമല്ലോ, നല്ല പണിയാണ് അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ. പിന്നെ എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടെ അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ കളറായി. എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ലെവലിലോട്ട് പരിപാടി അങ്ങ് എത്തിച്ചു. അപ്പോൾ അതിന് ഞാൻ ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. റിസൾട്ട് ഇത്രയും വൈകിയതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊള്ളുന്നു. ഇനി അടുത്ത റിസൾട്ട് ഇനി ഇതിൻ്റെ പുറകെ വരികയേ ഉള്ളൂ എന്നും കൂടെ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളെയല്ല, നമുക്ക് നേരെ ചെന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഐറ്റം ഒന്ന് ആദ്യം കാണാം. കുട്ടിയൊക്കെ നിയമമല്ലോ കേട്ടോ. അതിനുശേഷം നമുക്കിത് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ ശ്രമിച്ചവരുടെ, നമ്മുടെ ഇതിന് ഫ്ലോപ്പായി പോയവരുടെ വീഡിയോ കാണാം. ആ ഫ്ലോപ്പായി പോയവർക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഫ്ലോപ്പായ ആരാണെന്ന് നോക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തിനൊരു സമ്മാനവും കൂടെ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ആദ്യമായി നിങ്ങൾ കാണുന്നത് റോഷൻ മോൻ്റെ പ്രകടനമാണ്. ആള് പുലിയാണ് കേട്ടോ. എന്ത് സിമ്പിളായിട്ട് ആ റൂൾസൊക്കെ പാലിച്ച് അടിപൊളിയായിട്ട് ആളിങ്ങ് കറക്കി ഇങ്ങ് പോതു. കൺഗ്രാറ്റ്സ് മുത്തെ. താൻ ചെയ്യുക മാത്രമല്ല ഋത്വിക്കിനെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അത് ചീറ്റിപ്പോയി. അത് കുഴപ്പമില്ല, അവൻ കുഞ്ഞല്ലേ, അവൻ ഇനിയും സമയമുണ്ടല്ലോ. അടുത്ത് നിങ്ങൾ കാണുന്നത് മുസാഫിർ മോൻ്റെ പ്രകടനമാണ്. നമ്മൾ ഒരു പ്രാവശ്യമേ ലൈസൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മോൻ അതങ്ങടെ ഉത്സവമാക്കി. അതേ റൂള് പാലിച്ച് എത്ര പ്രാവശ്യമാണ് ഏറ്റെടുത്തതെന്ന് നോക്കൂ. അപ്പോൾ നമുക്ക് ഒരു ലൈസൻസ് മതി കേട്ടോ ഒരാൾക്ക്. ഇതിപ്പോൾ ഒരു 7-8 ലൈസൻസ് എങ്കിലും തരേണ്ടി വരും. മോൻ പൊളിച്ചു. അടുത്തത് ജസൽ മോനാണ്. ഒന്നുമില്ല, ഇതൊക്കെ നിസ്സാരം എന്ന മട്ടിൽ ആളെന്ത് സിമ്പിളായിട്ട് പോയി കറക്കി ഇങ്ങടത്തോണ്ട് ഒന്ന് നോക്കൂ. പൊളിച്ചില്ലേ. അടുത്തത് ജവാൻ മോനാണ്. എന്ത് സ്റ്റൈലായിട്ടാണ് ആൾ ചെയ്യുന്നത് നോക്കൂ. ആ കാലെടുത്ത് കറക്കി നല്ല അന്തസ്സായിട്ട് സൂപ്പറായിട്ട് ചെയ്തില്ലേ. പൊളിച്ചു കൂട്ടാം. അടുത്ത് നിങ്ങൾ കാണുന്ന ആലിം കുട്ടനാണ്. ആലിം ദേ എന്ത് നൈസായിട്ട് പോയി കറങ്ങി വന്നു നോക്കൂ. ഞാൻ സ്പീഡ് ഇച്ചിരി കൂട്ടിയിരിക്കുന്നത് വീഡിയോ ലാഗ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണേ. അങ്ങനെ പെൺകുട്ടികൾ കയറി കയറി വരട്ടെ സൈക്ലിങ്ങിലോട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പെൺകുട്ടി വന്നിരിക്കുകയാണ്. മാർത്തക്കുട്ടിയാണ് നമ്മുടെ ഇതേ ചാലഞ്ചിൽ പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാർത്തക്കുട്ടിക്ക് പുറകെ നമ്മുടെ റബേക്ക മോളും ഒട്ടും മുന്നിലല്ല എന്ന് വെച്ചാൽ റബേക്കയും ഇതേപോലെ തന്നെ ചാലഞ്ച് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് റൂൾസ് ഒന്നും ഇല്ല കേട്ടോ. അവർ പങ്കെടുത്തത് തന്നെ വലിയ സന്തോഷമായിട്ട് കാണുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു രസകരമായ ആയിട്ട് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജുവാൻസ് മോൻ്റെ ബുദ്ധി നോക്കിയുള്ളൂ. ആള് നേരെ സൈക്കിൾ എടുത്തിട്ട് കൈ കൊണ്ട് കാലിനെ അങ്ങ് പിടിച്ചു. അത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. എന്നിട്ട് നീറ്റായിട്ട് കറങ്ങി ഇങ്ങ് വരികയും ചെയ്തു. അത് പൊളിച്ചു കൂട്ടാം. അടുത്തത് നമ്മുടെ ആദിശങ്കർ മോനാണ്. നല്ല സിമ്പിളായിട്ട് സുന്ദരമായിട്ട് പോയിട്ട് ഇങ്ങ് പോകും. അടുത്തത് ഒരു കുട്ടി സുന്ദരിയാണ്, അനവധ്യ മോളാണ്. അപ്പം മോളുടെ പേരൻസിനോട് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോൾ ബാലൻസിങ് വീലുള്ള സൈക്കിൾ ആയതുകൊണ്ട് ഹെൽമെറ്റ് കുഴപ്പമില്ല. പക്ഷേ ഈ ബാലൻസ് വീലിൽ മാറ്റുമ്പോൾ കുട്ടിയെ ഹെൽമെറ്റ് വെച്ച് തന്നെ പഠിപ്പിക്കുക. മോള് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കാൽവിൻ മോനാണ്. വളരെ സിമ്പിളായിട്ട് പോയിട്ട് ഇങ്ങനെ ഒന്ന്. ഗുഡ് ജോബ് കുട്ട. അടുത്തത് നമ്മുടെ മിൻഹജ് മോനാണ്. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞാണ് ഈസി ആയിട്ട് ചവിട്ടിങ്ങ് പോകുന്നത്, കണ്ടില്ലേ. അടുത്തത് നമ്മുടെ ഫയസ് മോനാണ്. ഈ മോനിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് തലയിലിരിക്കുന്നത് നമ്മുടെ ഫുൾ ഹെൽമെറ്റാണ്. നമ്മുടെ ബൈക്കിൻ്റെ ഹെൽമെറ്റ് ഒന്ന് വീഴുമോ എന്ന് ഞാനൊന്ന് പേടിച്ചു. പക്ഷേ വീണില്ല, എന്തായാലും രക്ഷപ്പെട്ടു.
നമ്മുടെ ചാലഞ്ചിനെ ശരിക്കും ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ് നമ്മുടെ നീൽമോൻ. എത്ര പ്രാവശ്യം വേണോ ഏറ്റെടുക്കാം എന്നാണ് നീലു പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമാണ്. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന രീതിയിൽ പെൺകുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമാണ്. നന്ദനമോൾ ഈ ചെറിയ സ്ഥലത്തിനുള്ളിൽ നല്ലതാണ്, സൂപ്പറായിട്ട് ഏറ്റെടുത്ത് വന്നു കേട്ടോ, സമ്മതിച്ചിരിക്കണം. ഇത് നമ്മുടെ കോട്ടയത്തിന്റെ മുത്ത് സേതു, സേതുലക്ഷ്മി. സേതു എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സേതുവും പൊളിച്ചു. അപ്പോൾ അതേ അടുത്ത് നമ്മുടെ ആദർശ്മാരാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെങ്കിലും ആള് ലക്ഷ്യസ്ഥാനം വിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. ആ ഞാൻ വിചാരിച്ചു പതറിയത്, പക്ഷെ ക്ലീനായിട്ട് ആൾ കൊണ്ടെത്തിച്ചു, പൊളിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഫസൽ മോനെയാണ്. അപ്പോൾ ഫസൽ മോനും നല്ല നൈസായിട്ട് കറങ്ങി തിരിഞ്ഞൊരു എട്ടെടുത്തിങ്ങ് പോന്നു. അപ്പോൾ എനിക്കിനി ഇവിടെ പറയാനുള്ളത് നമ്മുടെ കബീർ ബ്രോ, നമ്മുടെ പാലക്കാടുള്ള കബീർ ബ്രോ അയച്ചെന്ന് കുറച്ച് രസകരമായ കുട്ടികളുടെ സംഭവമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും പാർട്ടിസിപ്പേഷൻ കുട്ടികൾക്കുണ്ടാകുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പരിപാടി വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഇനിയും വരുന്ന പരിപാടികളിൽ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു പരിപാടിയെ കുറിച്ച് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുട്ടികളെ പങ്കെടുപ്പിച്ച എല്ലാ പേരൻസിനോടുമുള്ള നന്ദി ഇവിടെ അറിയിച്ചു കൊള്ളുകയും കൂടെയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾ പൊളിച്ചു വരുന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങളും അംഗീകരിച്ചു തരും, സംബന്ധിച്ചു വരുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചേട്ടന്മാരോട് പോകാം. നമുക്ക് മുതിർന്നവരുടെ ഐറ്റമായ ഏറ്റവും നന്നായി വിജയിക്കാൻ ശ്രമിച്ചവർക്കുള്ള സമ്മാനം ആരാണ് നേടിയെന്നുള്ളത് ദേ ആ വീഡിയോയിലോട്ട്. ഗൈസ്, ആദ്യം തന്നെ അശ്വിൻ ബ്രോ നല്ല മനോഹരമായ ഒരു പ്രകടനം കാണിച്ച് അങ്ങ് അറ്റം വരെ പിടിച്ചു നിന്ന് ജയിച്ചു എന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് സംഭവിച്ചത്. അടുത്ത നമ്മുടെ ഷാഫി ബ്രോയുടെ അറ്റംപ്റ്റ് ആണ്. പലപ്പോഴും നമുക്ക് വേണ്ടത് ഷാഫി ബ്രോയുടെ ഈ വീഡിയോ എടുത്ത പോലെ ഒരു കൂട്ടുകാരനെയാണ്, കൂടെ നിന്ന് രാത്രി വീഡിയോ എടുത്തു തരാനും കമന്ററി പറയാനും. അടുത്തത് രാജാവിന്റെ പ്രകടനമാണ്. രാജാവ് എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഫുൾ സൈക്കിൾ, നമ്മുടെ ലോഡ് സൈക്കിൾ. അപ്പൊ ലോഡ് സൈക്കിൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പൊ ആശാൻ കുറേ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതും ഫ്ലോപ്പ് കാണിക്കുന്നു എന്ന് വെച്ച് ആള് വിജയിച്ചില്ല എന്നല്ല, ആള് വിജയിച്ച വീഡിയോ അത് സക്സസ്സിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ നാടല്ലാന്ന്. അതായത് നമ്മുടെ നാടല്ല, യുക്രൈൻ ആണ്. അപ്പൊ അവിടെ നമ്മുടെ ക്രിസ് അയച്ച വീഡിയോ ആണ്. ബ്രോയോട് വലിയ സന്തോഷം അറിയിച്ചുകൊള്ളാണ്, ഒരു ഇന്റർനാഷണൽ എൻട്രി ആണ്, നമ്മുടെ വലിയ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ബ്രോ ഒരു 6-7 പ്രാവശ്യം ഫ്ലോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം സക്സസ് വീഡിയോ ഉണ്ട്, അത് നമ്മൾ സക്സസ് വീഡിയോയിൽ കാണാം. അടുത്തത് നമ്മുടെ അക്ഷത് ബ്രോ ആണ്. ഒരുപാട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ വിട്ടുകൊടുത്തിട്ടില്ല. അതാണ് ആ വിട്ടു കൊടുക്കാത്ത മൈൻഡ് സെറ്റിനെയാണ് നമ്മളിവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് പ്രാവശ്യം പാളി, എന്നിട്ട് അവസാനം ആളിന് സക്സസ് വീഡിയോ ഉണ്ട്, അത് നമുക്ക് സക്സസ് വീഡിയോയിൽ കാണാം. അടുത്തത് നമ്മുടെ തന്നെ റൈഡറായ ശരത് ബ്രോയ്ക്ക് പാളിപ്പോകുന്ന ഒരു വീഡിയോ ആണ്. അവിടെ വെച്ച് എന്ത് സംഭവിച്ചു, പിന്നെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ശരത് ബ്രോയാണ് ഞാനവിടെ കണ്ടത്. അടുത്തത് നമ്മുടെ യൂനസ് ബ്രോ ആണ്. ആ പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഞാൻ ഒരു ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൾ പോയത്. പക്ഷേ തിരിച്ചു വന്ന് ഇങ്ങെത്തിയപ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ പോയി, അതുകൊണ്ട് 8 പൂർത്തിയാവാതെ അതൊരു ഫ്ലോപ്പായി പോവുകയായിരുന്നു. അടുത്തത് നമ്മുടെ നിതിൻ ബ്രോ ആണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഞാൻ നിങ്ങളോട് ചെയ്തൊരു ക്രൂരതയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരുപാട് പ്രാവശ്യം ആൾ ട്രൈ ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു, പക്ഷേ അതങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് സക്സസ്സായി വരുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലല്ലല്ലോ കാര്യം. എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് സൈക്കിള് കൊണ്ട് ചെയ്തു എന്ന് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇനി പറയാനുള്ള കഥ നമ്മുടെ നൌഫൽ മുത്തിൻ്റെ കഥയാണ്. എൻ്റെ പൊന്നു മുത്ത്, ഇത്രയും പ്രാവശ്യം ഞാനാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ ചാനല് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ. പക്ഷേ നൌഫൽ മുത്ത് നമ്മുടെ കട്ട സപ്പോർട്ടറാണ്, നമ്മുടെ ചങ്കാണ്. എന്ത് എത്ര പ്രാവശ്യം ചെയ്തു എന്ന് നിങ്ങൾ എന്നെ കണ്ടു നോക്കൂ. എന്നാലും ആ വിട്ട് കൊടുക്കാത്ത ആ മനസ്സ്, അത് ഒരു പരിധിവരെ നമ്മളെ സൈക്കിൾ പഠിപ്പിക്കുന്നതും കൂടെയാണ് കേട്ടോ. നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ വിട്ടു കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിന് ഞാൻ മുത്തിനോട് പ്രത്യേക സ്നേഹം ഇവിടെ അറിയിച്ചുകൊള്ളാം. അടുത്തതാണ് ഒരുപക്ഷെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള നമ്മുടെ അഭിനവ് ബ്രോയുടെ വീഡിയോ ആണ്. മുത്തെ ഇജ് വേറെ ലെവലാണ് കേട്ടോ, വേറെ ലെവലാണ്. പക്ഷെ അവസാനം ആളൊപ്പിച്ചു, അത് നമുക്ക് സക്സസ് വീഡിയോയിൽ. അടുത്തത് നമുക്ക് നമ്മുടെ വിജയിയെ പരിചയപ്പെടാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു എന്തുകൊണ്ട് എങ്ങനെ ഇദ്ദേഹം വിജയിയായി എന്ന്. അതിനെനിക്ക് ഒറ്റ മറുപടിയേ പറയാനുള്ളൂ, എല്ലാ വീഴ്ചകൾക്കും തോൽവി എന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത്, ചില വീഴ്ചകൾക്ക് വിജയം എന്നൊരർത്ഥവും കൂടിയുണ്ട്. ഞാൻ ഇദ്ദേഹവുമായി സംസാരിച്ചു, ഈ വീഴ്ചയിൽ ഇദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയുണ്ടായി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് നമ്മുടെ സമ്മാനമായ കേസൈക്ലോപീഡിയയുടെ ജേഴ്സി ഓർഡർ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ ഗൈസ്, എന്തായാലും സംഗതി പൊളിച്ചു. അപ്പൊ ഒന്നേ പറയാനുള്ളൂ, ഇതിൽ വിജയി എന്നൊരു സംഗതി ഇല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിജയികൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുള്ള പരിപാടികളിലെല്ലാം നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളുകയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഹൈവ് സ്പോർട്സിന്റെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ഈ പറയുന്ന ചേട്ടനുള്ള ജേഴ്സി ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ജേഴ്സി ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളുകയാണ്. അപ്പൊ അടുത്ത വിജയിക്കായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് മാത്രമേ ഇപ്പം പറയാനുള്ളൂ. അപ്പൊ ടീം കെ സൈക്ലോപീഡിയയ്ക്ക് വേണ്ടി ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്.
താങ്ക് യു സോ മച്ച്.